ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സിബിയറി. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തമിഴ്നാട് കമ്പത്തേക്കാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ തമിഴ്നാട് പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് പോകാം. നമ്മൾ പോകുന്നതിന് പാസ് ആവശ്യമാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഈ പാസ്പോർട്ട് തമിഴ്നാട് നയിച്ചാൽ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പുകളുണ്ട്. വരുന്നവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തില്ലാത്തവർക്ക് തന്നെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്. 25 രൂപ ഒരാൾക്ക് വേണ്ടി പാസ്സിന് 25 രൂപ. പാസ് എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് മാത്രമാണ്. പിന്നെ രണ്ട് പേര് പോവുകയാണെങ്കിൽ രണ്ട് പേർ ആധാർ കാർഡ് മസ്റ്റാണ്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് തമിഴ്നാട് പാസ് കിട്ടിയിരിക്കുകയാണ്. പാസ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടതുണ്ട്. കേരള ബോർഡറിൽ നിന്ന് കാണിക്കാം, അറിയേണ്ടതുണ്ട്. ഇത് 1 മന്ത് ബിഫോർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്യണമായിരുന്നു. ഒന്ന് കേരളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട് 2 എടുത്ത് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരിടത്ത് മാത്രം, കേരളത്തിൽ മാത്രം എൻട്രി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അന്ന് നമ്മൾ പോയപ്പോൾ 3 എടുത്ത് തന്നെ എൻട്രി ചെയ്യണം. ഇപ്പോൾ അതൊന്നും ഇല്ല, കാരണം തമിഴ്നാട് എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ മാത്രം ജസ്റ്റ് കേരള ബോർഡറിൽ മാത്രം എൻട്രി ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അന്ന് നമുക്ക് 3 എടുത്ത് എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് കേരളത്തിൽ എൻട്രി ചെയ്ത് ദെൻ തമിഴ്നാട് 2 ചെക്ക് പോസ്റ്റുണ്ട്, 2 എടുത്തും ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം തമിഴ്നാട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് മാത്രം എൻട്രി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കൊണ്ടുപോയാൽ നമ്മൾ ലാസ്റ്റ് മന്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഇവിടെ എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. 3 എടുത്ത് നമ്മൾ എൻട്രി ചെയ്യണം. തമിഴ്നാടിന് ഇവിടെ എൻട്രി ചെയ്യണമായിരുന്നു. ബട്ട് നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ എൻട്രി ചെയ്യേണ്ട, തിരിച്ചു വരുമ്പോൾ എൻട്രി ചെയ്യേണ്ട. പിന്നെ കമ്പത്തുനിന്നുള്ള ബസ് സർവീസ് ഇവിടെ വരെ ഉണ്ടായിരിക്കാം, കുമളിയിലേക്കില്ല. കാരണം റോഡ് പണികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ
തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ബസ് സർവീസും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ സ്കൂൾ തന്നെ ഈ നവംബർ 16-ന് അവിടെ സ്കൂൾ വരെ ഓപ്പൺ ആകും. പിന്നെ അവിടെ കൊറോണ കേസസ് ആണെങ്കിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കാണാൻ പോലെ ആരും തന്നെ മാസ്ക് കാര്യങ്ങളൊന്നും വെച്ചില്ല. സോ കൊറോണ സ്പ്രെഡ് ആകാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. എങ്കിൽപ്പോലും ഇവിടെ എല്ലാവരും പറയുന്നത് കമ്പത്തെ സംബന്ധിച്ച് തമിഴ്നാട് സംബന്ധിച്ച് കൊറോണ ഇവിടെ കേസസ് ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ മാസ്കോ ഗ്ലൗവോ കാര്യങ്ങളോ ഇട്ടിട്ട് തന്നെ പോവുക. കാരണം ഇവിടെ സ്പ്രെഡ് ആകത്തില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കേണ്ടതാണ്. സോ എല്ലാവരും പോവുകയാണെങ്കിൽ മാസ്കോ കാര്യങ്ങൾ ഉറപ്പായിട്ടും വെച്ചിട്ട് തന്നെ പോകണം. ഞാൻ വീഡിയോ കാണുന്ന പോലെ നല്ലൊരു മഴ വന്ന് അങ്ങനെ നമ്മളിപ്പോൾ കയറിക്കുക, നല്ലൊരു പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അരമണിക്കൂർ അനുസരിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ ചോദിച്ചപ്പം പറഞ്ഞത് ഇത്രയും ദിവസം മഴ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് എന്തോ കഷ്ടകാലം കൊണ്ട് നമ്മൾ വന്ന ദിവസം തന്നെ മഴയും പെയ്തു. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതോടെ അരമണിക്കൂർ അടുത്താണ്, എന്നിട്ട് ഒട്ടും മഴ കുറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ മഴയൊന്നും വരത്തില്ല, തമിഴ്നാട് ഇങ്ങനെയാണ്. മഴ ഒട്ടും കുറയുന്നില്ല. ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒത്തിരി നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡ് നിറച്ച് വെള്ളമോ, അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. പിന്നെ പോകാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. ഗൈസ് വീഡിയോ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് പാർട്ട് പാർട്ട് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴുള്ള വീഡിയോ പാർട്ട് 2 അവിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലുള്ള മച്ചമ്മയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ന്യൂ യൂട്യൂബിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. ഇതിൻ്റെ പാർട്ട് വീഡിയോ നെക്സ്റ്റ് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. Superhero.